ഏവർക്കും വിനീത നമസ്കാരം. മലപ്പുറം ജില്ലയിലെ സുഡാപ്പി കുട്ടന്മാർക്ക് കുരുപൊട്ടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു ആഘാതമുണ്ടാക്കുന്ന ഒരു നടപടിയുമായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയാണ്. അത് മറ്റൊന്നുമല്ല, മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ പേര് മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേരിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ മുതൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു കയ്യടി ലഭിക്കുകയും അതോടൊപ്പം തന്നെ കയ്യടിക്കുന്നതിനെതിരായിട്ട് സംഘീ വിരോധികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ സുഡാപ്പികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കേരളത്തെ വലിയ രീതിയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഇസ്ലാമിക മതമൗലികവാദികൾ എല്ലാവരും വലിയ കൂട്ടത്തെറിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടായിരിക്കാം ഇതുപോലെ ഒരു ആഘാതം അത് പെട്ടെന്ന് തന്നെ ജലീൽ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള ഒരു മുൻ എം എൽ എയും ആദ്യകാല സിമി നേതാവുമായിട്ടുള്ള കെ ടി ജലീൽ അടക്കമുള്ള ആളുകളുടെ അണ്ണാക്കിലിട്ട് അടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകാനുള്ള കാരണങ്ങളിലൊന്നുണ്ട്. ആ കാരണം പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു കുറച്ച് ആഴ്ചകൾക്ക് മുന്നാണ് നമ്മുടെ കേരളത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ട്രെയിൻ നമ്മൾക്ക് നൽകിയത്. ഈ ട്രെയിൻ വന്ന സമയത്ത് തിരൂരിന് റെയിൽവേ സ്റ്റേഷൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് അനുവദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനപ്പെട്ട വിവാദം. ഇതിന്റെ പേരിൽ കെ ടി ജലീൽ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു, കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തെഴുതുന്നു, അങ്ങനെ രാഷ്ട്രപതിക്കോ പല ആളുകൾക്ക് കത്തെഴുതിയെന്നൊക്കെ പറയുന്നുണ്ട്. ഈ കത്ത് ഏതാണെന്നൊന്നും പുറത്തു വന്നിട്ടില്ല, പക്ഷെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരുന്നത്. അപ്പോ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിന്റെ പേരിൽ വലിയ പ്രതിഷേധമൊക്കെ ആണ് അന്ന് കെട്ടിൽ ജലീൽ പറഞ്ഞത്. കെട്ടിൽ ജലീൽ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു, മലപ്പുറം ജില്ലയിലെ ആളുകൾ എന്താണ് പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്ത ആളുകളാണോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന് അന്നത്തെ പരാമർശം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു പരാമർശം നടത്താനും അതോടൊപ്പം തന്നെ ഈ പരാമർശം നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ആളുകളെയും അണിനിരത്തുക അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം വികാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു കെ ടി ജലീൽ. അല്ലാതെ മറ്റൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല, കാരണം കെ ടി ജലീലെ ഈ ട്രെയിനിലെ യാത്ര ചെയ്യുന്ന വ്യക്തി കൂടിയല്ല. പിന്നെ മറ്റ് അനവധി വിഷയങ്ങൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കെ ടി ജലീലിലുണ്ട്. നമ്മൾക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നേ കശ്മീരിൽ പോയിട്ട് ആസാദി കശ്മീർ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് പരസ്യമായിട്ട് പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ കിട്ടതാണ്. പിന്നീട് മാപ്പൊക്കെ പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണെങ്കിലും ഇപ്പോ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേര് തന്നെ തിരൂര് റെയിൽവേ സ്റ്റേഷന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ബി ജെ പിയുടെ നേതൃത്വം കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമായിട്ട് കൃത്യമായിട്ടുള്ള ആലോചനകളെല്ലാം നടത്തി മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു ചരിത്രപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെപ്പോലെയുള്ള ഓരോ വ്യക്തികളും. കാരണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അല്ലെങ്കിൽ ഭാഷാ പിതാവിന്റെ ഒരു പ്രതിമ തിരൂര് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലും സമ്മതിക്കാതെ സ്ഥാപിച്ച പ്രതിമ പോലും അടിച്ചു തകർക്കുന്ന രീതിയിലേക്കുള്ള നിലപാടുകളാണ് അവിടുത്തെ ഇസ്ലാമിക മതമൗലികവാദികളുടെ ഭാഗത്തുണ്ടായിരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഈ ഭീകരവാദികളെ സംബന്ധിച്ചൊരു നിലപാടുണ്ട്, പ്രതിമ വിഗ്രഹം വിഗ്രഹാരാധന ഇതെല്ലാം വലിയ രീതിയിലുള്ള കാഫിറുകൾ ചെയ്യുന്ന കാര്യമാണ്, ഹറാമാണ്, ഇത് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയും ഒരു സമൂഹത്തെ വർഗീയ സംഘർഷങ്ങളിലേക്ക് വർഗീയ ചിന്താഗതിയിലേക്ക് കൊണ്ടു എത്തിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള രാജ്യദ്രോഹ ശക്തികൾക്ക് വമ്പൻ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഇതുപോലെ മാറ്റിയെടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തെ ഇതുപോലെ ഭീകരവാദികൾ ഈ ഭാഷാ പിതാവിന്റെ ഒരു പ്രതിമ പോലും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാത്ത തരത്തിലേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഈ കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇതുപോലെയുള്ള നിരവധി പ്രദേശങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇസ്ലാമിക മതമൗലികവാദികൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമങ്ങൾ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടടക്കം തന്നെ വലിയ രീതിയിൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അപ്പൊ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടായിരിക്കും ഇപ്പോ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേരിലേക്ക് മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള ഒരു നടപടി. അപ്പോ ഇത് പറയുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണവുമായിട്ട് കെ ടി ജലീൽ അടക്കമുള്ള
ഈ മലപ്പുറം ജില്ലയിലെ സി പി എമ്മിന്റെയും മുസ്ലിം ലീഗിന്റെയൊക്കെ നേതാക്കന്മാർ ഇത്ര സമയമായിട്ട് കാര്യമായിട്ടുള്ള പ്രതികരണമായിട്ട് വന്നിട്ടില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ അതുണ്ടാകുമെന്ന് അറിയാം. കാരണം ചിന്തിക്കുകയായിരിക്കും എന്താ എന്ത് വേണം പൊതു സമൂഹത്തിലേക്ക് ഏത് തരത്തിലുള്ള ഒരു വർഗീയ വിദ്വേഷം പരത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അത് എങ്ങനെ നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു പ്രത്യേക സമുദായത്തിന് വികാരം ഉണ്ടാക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ ഉള്ളിൽ സംഘപരിവാർ വിരോധം അല്ലെങ്കിൽ ഹിന്ദുത്വ വിരോധമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എത്രത്തോളം നടത്താം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചനയിലായിരിക്കും യുവമാർ. അതിലൊരു സംശയമൊന്നുമില്ല. കാരണം വരുന്ന ദിവസങ്ങളിൽ ഇവരെ ഫേസ്ബുക്ക് പത്രസമ്മേളനം അതുപോലെ തന്നെ മറ്റ് പത്ര റിപ്പോർട്ടുകൾ അന്തിചർച്ചകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് നടക്കും. എങ്ങനെയാണെങ്കിലും ഈ പറയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിച്ചില്ലെങ്കിലും തിരൂര് മുനിസിപ്പാലിറ്റിയുടെ പേര് തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം നൽകിയ കേരള ടിപ്പു സുൽത്താൻ അല്ലെങ്കിൽ കേരള ഔറംഗസേബ് എന്നൊക്കെ നമ്മൾക്ക് വിളിക്കാവുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ തന്നെ തിരൂര് ഒരു മുനിസിപ്പാലിറ്റിക്ക് പേരുകൂടി നൽകി വലിയ ഒരു സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അപ്പോൾ സായിബിന്റെ പേര് ഇടാമെങ്കിൽ അല്ലെങ്കിൽ സായിബിന്റെ പേര് പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തിൽ ഇടാമെങ്കിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പേര് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇടുന്നതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാകുമെന്നില്ല. ഇനി പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഏത് തരത്തിൽ നേരിടാൻ എങ്ങനെ നേരിടണം എന്നൊക്കെ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ സുഡാപ്പി ഭീകരന്മാരുടെ വലിയ രീതിയിലുള്ള ഭീഷണിയൊക്കെ ഫേസ്ബുക്കിൽ ഇനി ഫേസ്ബുക്കിലൂടെ തന്നെ ഇനി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം അതിനപ്പുറത്തേക്ക് വന്ന സമയത്താണ് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് നടപടിയെടുത്ത് ഇവന്മാരെ പൊക്കിയെടുത്ത് തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോയതും ഇവരുടെ സകലമാന സാമ്പത്തിക സ്രോതസ്സുകളും അടച്ചുപൂട്ടിക്കൊണ്ട് രാജ്യസുരക്ഷയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെ പൂർണ്ണമായിട്ട് മുച്ചൂട് മുടിക്കുന്ന രീതിയിലേക്കുള്ള നിലപാട് നടപടിയുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന പ്രതികരണങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മുടെ കേരളം. അപ്പോൾ അതിലൊരു സംശയവുമില്ല. കൂട്ടത്തിൽ സംസ്ഥാനത്തെ തമ്പ്രാന്റെ പ്രതികരണം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിന്റെ പേരോ കേരളത്തിൽ എന്തെങ്കിലും പ്രത്യേക സംവിധാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങേരോട് ആലോചിച്ച് മാത്രം ചെയ്യാൻ പാടുള്ളൂ. കാരണം നാഷണൽ ഹൈവേകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിന്റെ പിതൃത്വം തന്നെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്ന അവസ്ഥയിലാണ്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പൂർണ്ണമായിട്ടും ഈ നാഷണൽ ഹൈവേ കിട്ടുകൊടുത്തിരിക്കുന്ന പേര് മോഡി റോഡ് എന്നാണ്. ഈ മോഡി റോഡ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി തന്നിരിക്കുന്ന റോഡ് ഇത്ര മാത്രമേ ഉള്ളൂ, ഇതിൽ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു കാര്യമില്ല. അപ്പോൾ മോഡി റോഡിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി നടക്കുന്ന പിണറായി വിജയൻ, ഇതുപോലെ തന്നെ തിരൂര് റെയിൽവേ സ്റ്റേഷന്റെ പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഭാഷാപിതാവിന്റെ പേരിടുന്നതും ആ ഒരു പിതൃത്വം കൂടി ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റവും ചങ്കുറപ്പും ഉണ്ടെങ്കിൽ ഈ പെരട്ടച്ചെങ്കൻ ഇരട്ടച്ചെങ്കൻ അല്ലെങ്കിൽ വാളുകളുടെ ഇടയിലൂടെയൊക്കെ നടന്നു വന്ന വ്യക്തി ഇത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യാം. ആത്മാഭിമാനമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ അന്തംകമ്മികൾക്ക് പിണറായി വിജയൻ അങ്ങനെ ഒരാളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പിതൃത്വം ഒന്ന് ഏറ്റെടുക്കാൻ വരിക. അല്ലാതെ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കേരളത്തിലേക്ക് കോടികൾ മുടക്കി നൽകുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ നൽകുന്ന നാഷണൽ ഹൈവേകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം ഇതൊന്ന് ഏറ്റെടുത്താൽ കൊള്ളാമെന്ന് പറയുന്നു. കൂട്ടത്തിൽ കെ ടി ജലീൽ അടക്കമുള്ള മുൻ സിമി നേതാക്കന്മാരുടെ പ്രതികരണമൊക്കെ വരും ദിവസങ്ങളിൽ ഇങ്ങനെ തുരുതരാ വരുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. വന്ദേമാതരം. ജയ ജയ ശ്രീ.